കേരളത്തിൽ പ്രളയം എങ്ങനെയുണ്ടായി എന്നൊന്നും തിരുവനന്തപുരത്തുകാരൻ അറിയില്ല പ്രളയാനന്തര കേരളത്തെ ഭൗതികമായി പുനഃസൃഷ്ടിക്കാനും സദാനന്ദന് അറിയില്ല പ്രളയാനന്തര കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമ്പത്തിക ഭൗതിക ശാസ്ത്രങ്ങളും സദാനന്ദന് അറിയില്ല ഇത്തരം അറിവുകളൊന്നും തന്നെ സദാനന്ദനെ അലട്ടുന്നുമില്ല എന്നാൽ സദാനന്ദൻ്റെ കൈവിരലുകളും കൈമുതലായ അറിയാം പ്രളയാനന്തര കേരളത്തെ എങ്ങനെ അവതരിപ്പിക്കാമെന്ന് ഒരു നിയോഗം പോലെ സദാനന്ദൻ പ്രളയാനന്തര കേരളത്തെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് കേരളത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും അക്ഷരാർത്ഥത്തിലും സർക്കാർ ഏറെ വിജയിക്കാത്തിടത്ത് സദാനന്ദൻ വളരെയേറെ വിജയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതൊരു കേരളീയ ഗ്രാമമാണ് ഈ കൽപ്പകവാടിയിലും കൊച്ചു വീടുകളുടെ തൊടികളിലും സദാനന്ദൻ്റെ സൃഷ്ടിപരമായ സാന്നിധ്യമുണ്ട് കേവലം നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ടാണ് സദാനന്ദൻ ഈ പ്രളയാനന്തര ഗ്രാമത്തെ ഛേദോഹരമായും ഹരിതാപമായും സൃഷ്ടിച്ചത് ഏതാനും ചോക്ക് കഷണങ്ങളും കരിയും വെള്ളവും പഴന്തുണിയും കൊണ്ട് സദാനന്ദൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ കണ്ണിൽ കണ്ട ചപ്പും ചവറും കൊണ്ടാണ് ഈ സർക്കാർ മതിലിൽ നവോത്ഥാന കേരളത്തെ വർണ്ണ ശബളിമയോടെ വരച്ചുവെച്ചത് കേരള ബജറ്റിൽ ഡോക്ടർ തോമസ് ഐസക് വക കൊള്ളിച്ച നവോത്ഥാന സ്മാരക മതിലുകൾ പണിയുമ്പോൾ ഓർക്കണം ഈ പാവം കലാകാരനെ സർക്കാർ സദാനന്ദനെ ഓർക്കുമോ എന്തോ ഓർത്താൽ നന്ന് പന്ത്രണ്ട് വയസ്സ് മുതൽ തുടങ്ങിയതാണ് സദാനന്ദൻ്റെ വരകളും വർണ്ണവിസ്മയങ്ങളും തികച്ചും ജനകീയനായ ഒരു നാടോടി കലാകാരനായി സദാനന്ദൻ അലയുകയാണ് നഗരങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് കയ്യിലെ പ്ലാസ്റ്റിക് സഞ്ചിയിലെ ചോക്ക് കഷണങ്ങളും കരിയും വെള്ളവും ചപ്പും ചവറുമായി നവോത്ഥാന സർക്കാർ അറിയാതെ നവോത്ഥാന അറിയാതെ ലളിതകലാ അറിയാതെ സദാനന്ദൻ സർക്കാർ മതിലുകളിൽ പ്രളയാനന്തര കേരളത്തിൻ്റെ ഗ്രാമങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് തൃശ്ശൂർ തേക്കിൻഗാട് മൈതാനത്തിലെ നെഹ്റു മണ്ഡപത്തിൻ്റെ മതിലിലാണ് ഇപ്പോൾ സദാനന്ദൻ നവോത്ഥാന കേരളത്തെ പുനഃസൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുവഴി വടക്കുന്നാഥ ക്ഷേത്ര സന്നിധിയിലേക്ക് കടന്നുപോകുന്നവർ പോകുന്നവർ സദാനന്ദൻ്റെ വരവർണ്ണ വിസ്മയങ്ങളിലേക്ക് ഇമവെട്ടാത്ത കണ്ണുകളുമായി ധ്യാനിച്ചുകൊണ്ട് വടക്കും നാഥനെ കാണുന്നു രചനയുടെ ഓരോ കൊച്ചു ഇടവേളകളിലും സദാനന്ദൻ തൻ്റെ കലയുടെ പരിമിതിയെക്കുറിച്ചും പരാധീനതയെക്കുറിച്ചും കാണികളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും നാളത്തെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാനുള്ള കോപ്പ് കൂട്ടിക്കൊണ്ട് പലരും മൊബൈൽ ക്യാമറയിൽ കണ്ണും നട്ട് നിൽക്കുമ്പോൾ ചിലരെങ്കിലും ഈ കലാകാരന് സഹായങ്ങൾ അർപ്പിക്കും സഹായങ്ങളെ സഹസ്തം ഏറ്റുവാങ്ങിക്കൊണ്ട് സദാനന്ദൻ വീണ്ടും തൻ്റെ സങ്കല്പ ഗ്രാമത്തിലേക്ക് തന്നെ തിരിക്കും ചിത്രകലയുടെ ശാസ്ത്രമൊന്നും സദാനന്ദൻ അക്കാദമികളിൽ പഠിക്കാനിടയില്ല കാരണം സദാനന്ദൻ്റെ ചിത്രത്തിൻ്റെ നൈസർഗികതയും നിഷ്കളങ്കതയും നൈർമല്യവും അതൊക്കെ ഉറക്കി വിളിച്ചു പറയുന്നുണ്ട് വർണ്ണങ്ങളുടെ വിസ്മയാവഹമായ ചേരുവ വരകളുടെ കൃത്യത ഭാവങ്ങളുടെ തനിമ അകലങ്ങളുടെയും അടുപ്പങ്ങളുടെയും കൃത്യമായ ഗണിതം വെളിച്ചത്തിൻ്റെയും നിഴലിൻ്റെയും ശാസ്ത്രീയമായ സങ്കലനം മാസ്മരികമായ ത്രിമാന ഫോട്ടോ റിയലിസം ഇതെല്ലാം സദാനന്ദൻ്റെ ചിത്രകലയുടെ ശാസ്ത്രീയ സവിശേഷതകളാണ് ഏതു ക്യാൻവാസും ഏതു മാധ്യമവും അത് എണ്ണ ചായമാകട്ടെ ചോക്കുപൊടിയും ചപ്പും ചവറുമാകട്ടെ വില കൂടിയ ക്യാൻവാസ് ആകട്ടെ വൃത്തിയും വെടുപ്പുമില്ലാത്ത സർക്കാർ മതിലുകളോ നിലങ്ങളോ ആകട്ടെ സദാനന്ദൻ്റെ വരകൾക്കും വർണ്ണങ്ങൾക്കും അവിടെ കലയുടെ പൂക്കാലം വിരിയിക്കാനാവും ഏതൊരു ചിത്രങ്ങളും പോലെ സദാനന്ദൻ്റെ ചിത്രങ്ങളും അപൂർണമാണ് കാരണം എല്ലാ ചിത്രങ്ങളും പൂർണ്ണത തേടുന്ന അപൂർണതകളാണല്ലോ നാം നോക്കി നോക്കി നിൽക്കേ സദാനന്ദൻ്റെ ചിത്രം പൂർണ്ണതയ്ക്കും ഇടയിൽ ഭ്രമാത്മകമാവുന്നത് കാണാം നാൽപ്പത്തഞ്ച് മിനിറ്റ് കണ്ണിമ പെട്ടാതെ ഹൃദയപൂർവ്വം പ്രോത്സാഹിപ്പിച്ച കാണികളോട് നന്ദി പറഞ്ഞുകൊണ്ട് സദാനന്ദൻ തൃശൂരിൻ്റെ വടക്കുനാഥനെ മനസ്സിൽ സൂക്ഷിച്ച് മറ്റൊരു നഗരത്തിൻ്റെ നവോത്ഥാന മതിലുകൾ തേടി മറയുമ്പോൾ കാണികളിൽ ഈ പ്രളയാനന്തര കേരളീയ ഗ്രാമം ഒരു സുഖമുള്ള തേങ്ങലായി നിലനിൽക്കുന്നു ബഹുമാനപ്പെട്ട തോമസ് ഐസക് അങ്ങ് ഈ കലാകാരനെ തിരിച്ചു വിളിക്കണം കേരളത്തിൻ്റെ നവോത്ഥാന സ്മാരക മതിലുകൾ തീർക്കുമ്പോൾ ഈ കലാകാരൻ്റെ കൈവിരലുകളെ കൂടി ഓർക്കണം ഈ പാവം കലാകാരന് കലാ അക്കാദമിയുടെ സാക്ഷ്യപത്രമില്ലെന്ന കാരണത്താൽ ഇയാളെ വിസ്മരിച്ചുകൂടാ സി ടി സ്കാനിൻ്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കാരണം അപ്പോൾ മാത്രമാണ് സദാനന്ദൻ എന്ന അനുഗ്രഹീത കലാകാരനെ ജനങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയുള്ളൂ ഷെയർ ചെയ്യുകയുള്ളൂ നന്ദി നമസ്കാരം ഗുഡ് ബൈ